റമളാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുക്കി തയ്യാറ് ചെയ്തു വെച്ചതായ വിശാലമായ അനുഗ്രഹം നമുക്ക് വേണ്ടി അള്ളാഹ് കളമൊരുക്കുകയാണ്. നമ്മെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലെ നമ്മെ അതിൽ ഉൾക്കൊള്ളിക്കുവാനും അതുകൊണ്ട് നമ്മെ കൊണ്ട് ആസ്വദിപ്പിക്കുവാനും അതിലൂടെ നമ്മുടെ ദോഷങ്ങളെ പാപങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുവാനും ഇതൊക്കെ അള്ളാഹു നമുക്ക് കളമൊരുക്കി തന്നതായ വേദികളാണ്. സ്വർഗത്തിൻ്റെ വാതിലുകൾക്ക് തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾക്ക് അടക്കപ്പെടും, പിശാചുകൾ അറസ്റ്റ് ചെയ്യപ്പെടും. എന്തിനാ പിശാചിനെ അറസ്റ്റ് ചെയ്യുന്നത്? നമ്മെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വേദി നമുക്കുണ്ടാക്കി തരാനാണ്. അപ്പോൾ നാം എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കണം അള്ളാഹുവിന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഈ വേദി ഉണ്ടാക്കി തരാൻ വേണ്ടി ആണ് അള്ളാഹു സുബ്ഹാനത്തിൽ ചെയ്യുന്നത്. ഏത് വേദി? പിശാച്ച് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ശൗഹത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ആ കവി പറഞ്ഞത് നാം പറയാറുണ്ടല്ലോ, ഇന്നീ ബുലീത്തു ബി അർബഇൻ മാ സുല്ലിത്തു ഇല്ലാ ലി അജലി ശഖാവത്തി വഅനായി. ഏതൊക്കെയാണ് നാലെണ്ണം? എന്നെ പരീക്ഷിക്കപ്പെട്ടു നാല് കാര്യത്തിലും, നാല് കാര്യത്തിലൂടെ. ഇന്നീ ബുലീത്തു ബി അർബഇൻ മാ സുല്ലിത്തു ഇല്ലാ ലി അജലി ശഖാവത്തി വഅനായി ഇബ്ലീസു വദ്ദുനിയ വനഫ്സി വൽഹവ കൈഫൽ ഖലാസു വകുല്ലുഹും അഅദായി. അതിനർത്ഥം എൻ്റെ വലിയ ശത്രുക്കൾ നാലെണ്ണമാണ്. ഒന്ന് ഇബ്ലീസ്, അവസാനം പറയാം അവനെ കുറിച്ച്, അതാണ് നമ്മുടെ വിഷയം. വദ്ദുനിയ, നമ്മുടെ ഈ ദുനിയാവുണ്ടല്ലോ, നാം ജീവിക്കുന്ന ദുനിയാവ്, ഈ ദുനിയാവ് നമ്മെ വഞ്ചിക്കുന്ന ഗുറൂറിൻ്റെ നാടാണിത്, വഞ്ചനയുടെ നാടാണത്. ഖുർആൻ പറയാണത് ആ ദുനിയാവ് ഗുറൂറിൻ്റെ വഞ്ചനയുടെ നാടാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒനഫ്സി എൻ്റെ ശരീരം, ഒൽ ഹവ ദേഹയിച്ച, ആ ദേഹയിച്ച ശരീരം, ഇതൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ ശരീരത്തെ ഈ ഇബ്ലീസ് എന്ന് പറയുന്ന സാധനം നമ്മെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്, കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇബ്ലീസ് കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വിലങ്ങതടിയായി അല്ലെങ്കിൽ തടസ്സമായി മാറുക. എന്തിന്? അള്ളാഹുവിൻ്റെ മുമ്പിൽ തഖ്വ സമർപ്പിക്കുന്നതിന് തടസ്സമായി മാറുക. അതിന് കൺട്രോൾ ചെയ്യാൻ ഇബ്ലീസ് ഇല്ലെങ്കിൽ വളരെ ഈസിയാണ്. അതുകൊണ്ട് നോക്കുക, നാം റമദാനായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നിലാവ് കണ്ടു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ തന്നെ നാളെ മുതൽ റമദാനാണെന്ന് എന്നുള്ള വാർത്ത പരസ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ജീവിത രീതി മാറി, ജീവിതശൈലി മാറി, നമ്മുടെ ജദുവല് മാറി, നമ്മുടെ ടൈം ടേബിൾ മാറി, എല്ലാം മാറി. ആ ഇത് റമദാനല്ലാത്ത ഏതെങ്കിലും ഒരു മാസത്തിൽ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചാൽ നമ്മൾ കൊണ്ട് സാധിക്കുമോ? ഒന്നും രണ്ടും അല്ലല്ലോ, മില്യണുകൾ മില്യൺ മുസ്ലിങ്ങൾ മാറ്റാണ്, ജീവിത രീതി മുഴുവൻ മാറ്റാണ്. ആ എങ്ങനെയാണ് മാറിയത്? ഈ സാധനം ഇല്ല, ഏത് ഈ പ്രേരിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, മൂപ്പര് അറസ്റ്റിലാണ്, മൂപ്പര് അറസ്റ്റിലാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ എല്ലാ കൊല്ലവും പറയാറുണ്ട്, റമദാൻ അവസാനിച്ച് പെരുന്നാൾ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ഈശ നിസ്കാരത്തിന് തന്നെ ആള് കുറയാൻ തുടങ്ങി. സ്വഭ്യ നിസ്കാരത്തിന് പിന്നെ ആരുമില്ല. ഇന്നലെ വരെ സ്വഭ്യ നിസ്കരിച്ചതായ ആ നോമ്പുകാരൻ സ്വഭ്യ നിസ്കരിക്കാൻ അറമിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എത്തൽ എല്ലാരെ കുറിച്ചല്ല. അങ്ങനെയുണ്ട് മനുഷ്യന്മാർ, ധാരാളമുണ്ട് അങ്ങനെയുള്ളവര്. എന്തേ കാരണം? പള്ളിയിൽ നിറയെ ആളായിരുന്നു. ചില പള്ളികളിലൊക്കെ ഹൗസ് ഫുൾ, മുഴുവനായി ജനങ്ങൾ, എന്നിട്ട് പുറത്ത് നിസ്കരിക്കലാണ് റമദാൻ ആകുമ്പോൾ. എത്രയോ നാടുകളിൽ നാം കാണാറുള്ളതാണ്. റമദാൻ കഴിയുമ്പോൾ ഈ ബള്ളൂനിലുള്ളതായ കാറ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൂ എന്നിട്ട് ഒഴിവാകുന്നത്? എന്നത് വരെ പള്ളി ഒന്നും ഒഴിവാവല, പള്ളി ഖാലിയാവല. ഒരു 20-30 സഫിൽ നിന്നിട്ട് പെട്ടെന്ന് 3-4 സഫായി മാറും. എന്തേ സാധനം പുറത്തിറങ്ങി? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്? പിശാചികളെ അള്ളാഹു അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിശാചി, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പിശാചി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അള്ളാഹു പറയുന്നു ഖുർആനിൽ, എന്ത്? ഇന്ന കൈദ ശൈത്താനി കാന ളഈഫാ. പിശാചിന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ശേഷികെട്ടതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ കീഴടക്കാൻ മുസ്ലിമിന് വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്, അലം തറ അന്ന അർസൽന ശയാതീന അലൽ കാഫിരീന തഅസ്സുഹും അസ്സ. ഖുർആൻ പറയാണ്, അലം തറ അന്ന അർസൽന ശയാതീന അലൽ കാഫിരീന തഅസ്സുഹും അസ്സ. നീ കാണുന്നില്ലേ സത്യനിഷേധികളുടെ മുമ്പിലേക്ക് നാം എങ്ങനെയാണ് പൈശാചിക ആ ശല്യത്തെ അവരിലേക്ക് അഴിച്ചുവിട്ടത്? അവരെ പിടിച്ച് കിളിക്കുന്നു, അവരെ കൊണ്ട് ഡാൻസ് ആടിപ്പിക്കുന്നു, അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് അള്ളാഹുവിനോട് പോരാടാനുള്ളതായ ആവേശം ഉന്മേഷം അവർക്ക് ഉണ്ടാക്കി തീരുന്നു. അത് ആർക്കാണ്? സത്യനിഷേധികൾക്കാണ്. സത്യവിശ്വാസികൾക്കോ അല്ല. സത്യവിശ്വാസികൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വൈമ്മ യൻസഗന്നക മിനശ് ശൈത്താനി നസൂൻ ഫ
ഫസ്തഇദ് ബില്ലാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഉടനെ തന്നെ അവൻ നമുക്ക് അവൻ്റെ ശല്യത്തിൽ നിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിട്ട് കാവൽ വരുന്നു. അവനെ ഒഴിവാക്കാൻ, അവൻ്റെ ശല്യത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കാം കവി പറഞ്ഞത്, വൻ നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അല ഹുബ്ബിർ റദാഇ വഇൻ തഫ്തിംഹു യൻഫതിമി ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവ മാ തവല്ല യുസ്മി ഔ യസ്മി ഫഖാലിഫ് നഫ്സ വശ്ശൈത്താന വഅസീഹിമ വഇൻഹുമ മഹലാക നുസ്ഹ ഫതഹിമി. എന്താ കവി പറയുന്നത്? വൻ നഫ്സു കത്തിഫിലി, മനുഷ്യ ശരീരം കുഞ്ഞോമന പൈതലുകൾ, ചെറിയ പ്രായമുള്ള കുട്ടികളെ പോലെയാണ്. ആ ഇൻ തുഹ്മിൽഹു, കുട്ടിയെ നീ വിട്ടുകഴിഞ്ഞാൽ എന്തിന്? മുല കുടിക്കാൻ. കുട്ടിപ്രായത്തിൽ മുലയൂട്ടുന്ന സമയത്ത് മുല കുടിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അവൻ നിന്ന് കുടിക്കും. ആ മുല കുടി ഉമ്മ സ്റ്റോപ്പാക്കാതെ ചെന്നിയായമോ മറ്റോ പുരട്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് കുട്ടിയെ മുലപ്പാലിൽ നിന്നിട്ട് ദൂരപ്പെടുത്താതെ കുട്ടിയോട് കുടിക്കാൻ വിട്ടുകളഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടി 10 വയസ്സായാലും കുടിക്കും, 4 വയസ്സായാലും കുടിക്കും, നിർത്തൂല. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യ ശരീരം എന്നാണ്. വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽ ഹു ശബ്ബ അല ഹുബ്ബിർ റളായി വഇൻ തഫ്തിമു യൻഫതിമി. നീ എപ്പോഴാണ് മുലകുടി വേണ്ടാന്ന് വെക്കുന്നു, അപ്പോൾ നിനക്ക് കുട്ടിയെ മുലയിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ സാധിക്കുന്നു. എന്നതുപോലെ നമ്മുടെ ശരീരത്തെ പിശാചോ അല്ലെങ്കിൽ ഏത് ശക്തിയോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നില്ല. ടാക്കീസിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നില്ല. തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും നടക്കുന്നതായ വേദികളിലേക്ക്, കള്ളു ഷാപ്പിലേക്ക്, തെറ്റായ മാധ്യമങ്ങളിലേക്ക്, തെറ്റായ റൂട്ടുകളിലേക്ക് ഒരിക്കലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാറില്ല. വെറും അല്ലാഹ് പറയാണ് മിൻ ശരരിൽ വസ്വാസിൽ ഹന്നാസ്, ഹന്നാസിൻ്റെ വസ്വാസ് വരലാണ്, തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറയാൻ കാരണം എന്ത്? ഇന്നകൈദ ശൈത്താനിക്കാന ളഈഫ, പിശാചിൻ്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ വളരെ ശേഷികെട്ടതാണ് സത്യവിശ്വാസിയുടെ മുമ്പിൽ. അതുകൊണ്ട് ഫസ്രിഫ ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു, കവി പറയുന്നു എന്ത്? നീ ആ ശരീരത്തിൻ്റെ ഹവേ, നഫ്സിൻ്റെ ഹവേ, അതിൽ നിന്നിട്ട് നീ പിന്തിരിഞ്ഞു കളയുക. എന്നിട്ടോ ഇന്നൽ ഹവ മാ തവല്ല യുസ്മി ഔ യസ്മി, ഈ ദേഹേച്ഛയ്ക്ക് നാം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മെ കുരുടനാക്കി മാറ്റും, നമുക്കൊന്നും കാണൂല. ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തെറ്റ് ചെയ്യാൻ പ്രയാസം തോന്നും. സത്യവിശ്വാസിയാണെങ്കിൽ തന്നെ ഒന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാതിൽ അവനിങ്ങനെ തുറന്ന് 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 ആ നഫ്സിനെ അതിലേക്ക് പ്രേരിപ്പിച്ച് അവസാനം കുരുടനായി മാറും. എന്തിൻ്റെ മുമ്പിൽ? സത്യത്തിൻ്റെ മുമ്പിൽ. എത്ര തന്നെ വാത് കേട്ടാൽ, എത്ര തന്നെ ഉപദേശം കേട്ടാൽ, എത്ര തന്നെ സത്യം കേട്ടാൽ ഈ കാതിൽ കൂടി കടക്കുന്നത് മറ്റേ കാതിൽ കൂടി പുറപ്പെടുമെന്നല്ലാതെ അത് കയറി ഹൃദയത്തിൽ കടക്കൂല. അത് പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടുവരാൻ അവനെ പ്രേരിപ്പിക്കുകയും ഇല്ല. ഈ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കളമൊരുക്കൽ അള്ളാഹു സുബ്ഹാനഹു ഒരു വീഴ്ചയും വരുത്തുന്നില്ല. അതുകൊണ്ട് അടിമകളെ, നിങ്ങൾ വീഴ്ച നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് വരുത്തരുത്. അതുകൊണ്ട് യാ ബാഗിയ ശർ അഖ്സിർ, ഏ ശർറ് ആഗ്രഹിച്ചു നിൽക്കുന്നവരെ, ശർറ് ചെയ്യാൻ. അതേ റമദാനിന് മുമ്പ് ഇബിലീസ് ട്രെയിനിങ് നൽകിയ വിഭാഗം, ഇബിലീസ് അവനോട് തൽക്കാലം യാത്ര പറഞ്ഞാലും മൂപ്പര് മുമ്പ് ട്രെയിനിങ് നേടിയതായ കാര്യങ്ങൾ മൂപ്പരുടെ ഇബിലീസിൻ്റെ പ്രതിനിധിയായിട്ട് റമദാനിൽ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? റമദാനിൽ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഓ ഇവർ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇവർ നിസ്കരിക്കാത്തവരുണ്ടല്ലോ എന്ന് പറയരുത്. എന്ത്? ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും ആ ചെയ്യുന്നവരെ എന്തുകൊണ്ട് ചെയ്യുന്നു? അവർക്ക് മുമ്പേ ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ് അനുസരിച്ച് അവർ മനുഷ്യൻ തന്നെ പിശാച്ചായി. മനുഷ്യന്മാരിലും പിശാച്ചുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യരിൽ വസ്വാസുൽ ഖന്നാസ് അല്ലദീ യൂസുഫു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നിൽ നിന്നിട്ടും മനുഷ്യന്മാരിൽ നിന്നിട്ടും പിശാച്ചുണ്ട്. മനുഷ്യന്മാരിലുള്ള പിശാച്ചാണ് ഏത്? റമദാനിലും ഹിദായത്തിലേക്ക് വരാത്തവൻ, റമദാനിലും അള്ളാഹനെ ഭയപ്പെടാത്തവൻ, റമദാനിലും തെറ്റിൽ നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടാത്തവൻ, അവനെ കുറിച്ചാണ് റസൂലുള്ള പറയുന്നത്. എന്ത്? യാ ബാഗിയ ശർ, പറയപ്പെടും അള്ളാഹന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഏ തെറ്റുദ്ദേശിക്കുന്നവരെ, അഖ്സിർ, ഷോട്ടാക്കൂ, നീ ഇനിയെങ്കിലും ഷോട്ടാക്കൂ എന്ന് അവിടുന്ന് വിളിച്ചു പറയുമെന്നതാണ്.